ഹായ് ഗൈസ്, ജോഗടൻ. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ റിയാക്ട് ചെയ്തിരുന്നു. കഴിഞ്ഞതിന്റെ തൊട്ട് മുമ്പിട്ട ഒരു വീഡിയോ ആയിരുന്നു, വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. സാധാരണ വീഡിയോ വലിച്ചു കിട്ടിക്കഴിഞ്ഞാൽ അത് എനിക്ക് തന്നെയാണ് പ്രയോജനം. പക്ഷെ ഞാനത് വലിച്ചു കിട്ടിയില്ല. എനിക്ക് അതിന്റെ അഭിപ്രായം അറിയാൻ വേണ്ടിയാണ് ഞാൻ ആ വീഡിയോ ഇട്ടിരുന്നത്. അപ്പൊ അതില് കമന്റില് കുറെ ആളുകൾ പല രീതിയിൽ കമന്റ് ചെയ്തിരുന്നു. ഒന്ന് രണ്ട് പേര് എനിക്ക് തോന്നുന്നു ഈ പെണ്ണിന്റെ കൂട്ടുകാരായിരിക്കും, കാരണം ആ കമന്റ് കാണുമ്പോ തന്നെ അറിയാം. നമുക്ക് അറിയാം, കമന്റ് ഒന്ന് നോക്കാം. നിനക്കൊരു ഉടുപ്പുമില്ല, ഇമാതെ അൽപത്തരം കണ്ടാൽ ഒരു പെണ്ണാവുള്ള സ്വാതന്ത്ര്യത്തിന് അവളുടെ അക്കൗണ്ടിൽ അവൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ പാടിയിടുമ്പോൾ അത് കണ്ട് നിന്റെ ആണത്തത്തിന്റെ അറ്റത്ത് ചൊറിഞ്ഞു കയറുന്നുണ്ടോ? ഇതിപ്പോ ആൺകുട്ടിയാണ് പാടിയതെങ്കിൽ നിന്നെ പോലത്തെ നട്ടലില്ലാത്തമാർക്ക് കുരുപൊട്ടില്ലല്ലോ. നീയൊക്കെ പെണ്ണുങ്ങളുടെ മേൽ കുതിര കയറാൻ പോകുന്നതിന്റെ മുൻപേ സ്വയം ഒന്ന് വിലയിരുത്തി നോക്ക്. നട്ടലിന് ഉറപ്പുള്ള ആണിനെ പോലെ ജീവിക്കുന്ന ഉടുപ്പില്ലാത്ത സദാ താര റോസ്റ്റോളി മങ്കി ക്യാപ്പും പൊട്ടക്കണ്ണടയും വെച്ച്. ഓ, നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. വിമാനമല്ല, റോക്കറ്റ്. അന്നത്തെ മറ്റേ സമയം ഇറങ്ങിയേക്കു ആണുങ്ങളുടെ വില കളയാനായിട്ട്. ഓക്കെ, കണ്ണട ശരിയാണ്, കണ്ണട പൊട്ടയാണ്. ഏതായാലും ഒരു ലൈക്ക് തന്നേക്കാം. പിന്നെ മങ്കി ക്യാപ്പല്ലേ അത്. Wait a minute. Who are you? ഇവന്റെ തലയിൽ എന്തോ ഇരിക്കുന്നേ. അന്തസ് ഉണ്ടല്ലോ മനുഷ്യന്. ഇത് പിന്നെ എന്തുവാടാ മങ്കി ക്യാപ്പല്ലേ? അതൊരു ലോങ്കി ക്യാപ്പാണോ? വല്ല കൈമടക്കം കൊടുത്ത് ഊരി പോരാ നോക്ക്. മനുഷ്യനല്ലേ പുള്ളേ. കമന്റ് ഇടുന്നവനൊക്കെ നട്ടല്ലുണ്ട്. ഒരു കമന്റ് ഇടുമ്പോ ഒരു ലോജിക്കലി കമന്റ് ഇടും. മങ്കി ക്യാപ്പും പൊട്ട കണ്ണടയും വെച്ച് ഈ പറയുന്ന മങ്കി ക്യാപ്പും വെച്ചോണ്ട് ഇരിക്കുന്നത്. എന്നിട്ട് അവൻ എന്നോട് പറയുക, അടുത്ത കമന്റ് നോക്കാം. ഇവൻ കുറെ ആയി കിടന്ന് കളിക്കുന്നു, എന്ത് കാണിച്ചാലും പച്ച പിടിക്കുന്നില്ല. മോനെ നീ ആലോചിക്കും, യു ആർ എ ഫെയിലിയർ. അവളുടെ അക്കൗണ്ടിൽ കിടന്ന് അവർക്ക് ഇഷ്ടമുള്ളത് എക്സ്പ്രസ് ചെയ്താൽ അതിൽ അഭിപ്രായം പറയാൻ നീ ആരാണ്? നിനക്കെന്ത് അവകാശം? കാണാൻ വയ്യെങ്കിൽ അൺഫോളോ. നീ ആരാ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാൻ? ഇതേ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചോളൂ. ഞാൻ എന്റെ ചാനൽ എനിക്ക് ഇഷ്ടമുള്ളത്. അതിലഭിപ്രായം പറയാൻ നീ ആരാണ്? നിനക്കെന്ത് അവകാശം? കാണാൻ വയ്യെങ്കിൽ നീ അൺസബ്സ്ക്രൈബ് ചെയ്ത് നോക്കോ. അപ്പൊ നീ പറയും ഞാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല. അതുപോലെ തന്നെ ഞാൻ ആരെയും ഫോളോ ചെയ്തിട്ടില്ല. ഇത് ഫോളോ ചെയ്യുന്ന ആൾക്കാർ തന്നെ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് എല്ലാ മീഡിയയിലേക്ക് അങ്ങോട്ട് അയച്ചതാ. ഞാനിത് കാണുന്നത് ഭക്ഷണം കഴിക്കുന്ന സമയത്താണ്. അപ്പൊ മനസ്സിലായില്ലേ, ഇത് ഫോളോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാണ്ട് തന്നെ ആൾക്കാർക്ക് കാണാൻ പറ്റും. കമന്റ് ചെയ്യുമ്പോ കുറച്ച് ബോധത്തിൽ കമന്റ് ചെയ്യും ചളുക്കുകളെ. ഒരു കമന്റ് കൂടിയുണ്ട്. അയ്യേ, സദാചാര ഒളി. ആ, ഇവൻ എന്നെ സദാചാര ഒളി എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവൻ ഹെലനോസ് പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കണം അല്ലേ? കാരണം ഹെലനോസ് പാർട്ടിയും ഈ അസ എന്ന് പറയുന്ന പെണ്ണും ഏകദേശം ഒരേ ഫ്ലോയിൽ തന്നെയാണ്. പക്ഷെ ഹെലനോസ് പാർട്ടിയെ 10-15 മിനിറ്റ് നിർത്തിപ്പിടിച്ച് അർജുനെ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്ന ഒരു മഹാനാണ് എന്നെ സദാചാര ഒളി എന്ന് വിളിച്ചിരിക്കുന്നത്. എന്നെ നീ സദാചാര ഒളി എന്ന് വിളിച്ചെങ്കിൽ ഹെലനോസ് പാർട്ടിയെ കളിയാക്കി അർജുനെ നീ എന്ത് വിളിക്കും? നീ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുമുണ്ട്. അത്യാവശ്യം ബോധമുള്ള ആരും ഇങ്ങനെ ലൈവിൽ വന്ന്, സോ നിനക്ക് അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ട്, ലൈവിൽ വന്നിങ്ങനെ പറയാറില്ല. അത് എത്ര പറഞ്ഞാലും ചിലപ്പോൾ മനസ്സിലാകത്തില്ലായിരിക്കും. കമന്റ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കണ്ടേ, എല്ലാം ഓക്കെ ആണോ എന്ന്. യവനൊക്കെ വല്ല ലോജിക്കും ഉണ്ടോ? കമന്റ് ചെയ്യുമ്പോ വല്ല ബോധം ഉണ്ടോ? ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇനി നമുക്കൊരു വോയിസ് കൂടി ഉണ്ട്, അതായത് ഈ അസയുടെ ഫ്രണ്ട് എന്റെ വീഡിയോയെ പറ്റി പറഞ്ഞ ഒരഭിപ്രായമാണ്. താല്പര്യം ഉണ്ടായിട്ട് റിയാക്ട് ചെയ്യുന്നതല്ല, പക്ഷെ നമ്മളെ പറ്റി ഒരാള് ഒരു കാര്യം പറയുമ്പോ നമുക്കത് കേൾക്കാനൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. നിങ്ങൾക്കും കൂടി കേൾക്കാം. അതെന്റെ ഫ്രണ്ടാണ് അസ, ബാച്ച്മേറ്റ്. എന്റെ സെയിം ഇയറില് പെരിന്തൽമണ്ണയിൽ ഒരു കോളേജില് ആർക്കിടെക്ചറിന് 5th year പഠിക്കുന്ന ഒരു കുട്ടി. ഓള് പൊതുവെ എന്താ പറയാ, ഓള് കുറെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഉള്ള ഒരു കാര്യമാണ് ഇവളിങ്ങനെ പാട്ട് പാടും, ഇങ്ങനത്തെ ഓരോ പാട്ടുകളൊക്കെ പാടും, ഇങ്ങനത്തെ വേർഡ്സ് യൂസ് ചെയ്യും. അവൾ പുറത്താണെങ്കിലും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ മാത്രല്ല, പബ്ലിക് ഡൊമൈനിൽ നേരിട്ട് വർത്താനം പറയുമ്പോ ഒക്കെ ഇങ്ങനൊക്കെ തന്നെയാ. ചെലപ്പോ ഈ കുട്ടി തന്നെ പറയാണ് ഇവള് ഇങ്ങനെ തന്നെയാണ്. പിന്നെ ഇവർക്ക് എന്താണ് ഇത്ര സങ്കടം? അസക്കില്ലാത്ത പ്രശ്നമാണല്ലോ നിങ്ങൾക്ക്. അതിന്റെ അർത്ഥം എന്താണ്? പുറത്തുനിന്ന് നോക്കുന്ന അവൻ ആ വീഡിയോ ഇട്ടതിന്റെ ഒരു ഇന്റൻഷൻ വെച്ചിട്ട് ഞാൻ പറയാ, ഓനെന്താ ഇതുപോലെ ഒരു പെണ്ണ് സംസാരിച്ച്, അപ്പൊ അതവൻ എടുത്ത് വീഡിയോ ഇട്ട് വെറുതെ റിയാക്ട് ചെയ്ത്.
റിയാക്ട് ചെയ്തിട്ട് ഇടക്ക് എനിക്ക് റിയാക്ട് ചെയ്യുന്നതൊക്കെ നമുക്കറിയാം, ഇത് കോമൺ ആയിട്ടുള്ള കാര്യമാണ്, ആര് വേണ്ടോ ആരുടെ ചെയ്യും. അവൾ അവളുടെ പാട്ട് പാടുന്നതിൽ ഒരാളെ അബ്യൂസ് ചെയ്തിട്ടോ ഒരാൾക്കും കുറ്റപ്പെടുത്തിയിട്ടോ ഒന്നും പറയുന്നില്ല. അവൾ പാട്ട് പാടുന്നു, ഇതിപ്പോൾ ഈ പാട്ടുകളൊക്കെ ആദ്യമായിട്ടാണോ കേൾക്കുന്നത്? ഓൻ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ഇരിക്കുമ്പോൾ പാടലുണ്ട് എന്താ. പക്ഷെ അവ ഈ ആണുങ്ങൾക്ക് എന്താ സ്ഥിരമുള്ളൊരു മെയിൽ ഷോവനസ് ഉണ്ടല്ലോ, മെയിൽ ഷോവനസ് ഉണ്ടല്ലോ. ആണുങ്ങൾക്ക് മൈരൊന്നും തെറിയും, എന്തും പച്ചക്ക് വിളിക്കുക വീഡിയോസിലൊക്കെ പറയാം, അതൊന്നും ഒരു പ്രശ്നമല്ല. ഇവിടെ തീട്ടം അപ്പി അത് ഇത് എന്നൊക്കെ ഒരു പെണ്ണ് പറഞ്ഞപ്പം മറ്റേ ഹെൽഡോ സ്പാർട്ടയിൽ കുണ്ടി എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടായത് പോലെ പെണ്ണുങ്ങൾ പറയുമ്പോൾ അയ്യോ കുലസ്ത്രീ അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയുന്ന പോലെ. ആര് പറഞ്ഞു പറയാൻ പാടില്ല? കുട്ടി പറഞ്ഞോളൂ, എന്തേ പറയൂ. ഒരു പണി, കമന്റ് ബോക്സില് ഐഡിയും ലൈവ് ഇടുന്ന സമയവും മെൻഷൻ ചെയ്യും, എന്നിട്ട് ഇതുപോലത്തെ ഒരു പാട്ട് പാടി ഒന്ന് ലൈവ് ചെയ്യും. ഞാൻ കാണാനൊന്നും വരുന്നില്ല, എനിക്ക് എന്റെ ആവശ്യമില്ല. നീ ഒരു പബ്ലിക് ഫിഗർ ആണ്, നിന്നെ നല്ല പറയാവുന്നതാണ്, സോ എല്ലാവരും നിന്നെ പറയത്തുള്ളൂ. അതിപ്പോ നിന്റെ സ്ഥാനത്ത് ഒരാളാണെങ്കിൽ ഇപ്പൊ ഞാൻ വന്ന് നാളെ എന്റെ ലൈവ് വന്ന് തെരുവ് വിളിച്ചു കഴിഞ്ഞാൽ നാളെ ആൾക്കാർ എന്നെ ട്രോൾ ചെയ്യും. അതൊക്കെ ഒരു സാമാന്യ ബോധമാണ്. അല്ലാണ്ട് തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പാണ്, അസ പറയുന്ന കാര്യങ്ങള് അസ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ എല്ലാം തന്നെ അത്ര രസമുള്ളതല്ലാന്ന് നിങ്ങൾക്ക് വരെ അറിയാം. അതിപ്പോ ഞാനിന്ന് ഈ അത് ഡിഫൈൻ ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് തെറിയിൽ തന്നെ പറയാം, പോടാ പട്ടി തെണ്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അതൊക്കെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള തെറികളാണ്. ഇപ്പൊ പണ്ടൊക്കെ ഞാൻ 10th class പഠിക്കുന്ന സമയത്ത് പറയുന്നൊരു തെറിയായിരുന്നു, നിന്റെ അച്ഛൻ, നിന്റെ അച്ഛൻ കൂട്ടുകാരെ നോക്കിയിട്ട് നിന്റെ അച്ഛൻ ആണെന്നൊക്കെ പറയും ദേഷ്യം വരും. അങ്ങനെ പറയുമ്പോൾ അവർ പ്രത്യേകിച്ച് റിയാക്ട് ഒന്നും ചെയ്തില്ല. പക്ഷെ ഇതിന്റെ അർത്ഥം മാറ്റാണ്ട് ഞാനിതൊന്ന് മാറ്റി പറയട്ടെ. നിന്റെ അമ്മയോട് ചോദിച്ചാൽ ആദ്യം പറഞ്ഞത് നിന്റെ അച്ഛനാണ്, അതിന് വലിയ കുഴപ്പമില്ല. രണ്ടാമത് പറയുന്നത് നിന്റെ അമ്മയോടൊന്ന് ചോദിച്ചാൽ മതി, ഞാനാരോ ഇങ്ങനെ ചോദിച്ചാൽ അത് ഉൾക്കൊള്ളുന്ന രീതി വെവ്വേറെയാണ്. അസയുടെ വീഡിയോയിൽ ഞാൻ റിയാക്ഷൻ ചെയ്തപ്പോൾ അതിൽ ഞാൻ ചിരിക്കുന്നുണ്ട്, കാരണം എനിക്ക് ചിരി വന്നാൽ ഞാൻ ചിരിക്കും. അതിനകത്ത് ചില വാക്കുകൾ കേൾക്കുമ്പോൾ സ്വഭാവമായിട്ട് എനിക്ക് ചിരി വരും, എനിക്ക് ശരിക്കും ചിരി വന്നിരുന്നു. പക്ഷേ എല്ലാ അങ്ങോട്ടും ചിരിക്കാൻ പറ്റത്തില്ല, ഏത് കാര്യമാണെങ്കിലും അതിലൊരു ലിമിറ്റില്ല. ഇതിപ്പോ 100% അസ ശരിയാണെന്ന രീതിയാണ് ഇവറ്റുള്ള സംസാരം കേട്ടാ തോന്നുന്നത്. ആരും 100% ശരിയല്ല. ഈ ഞാൻ പോലും പണ്ട് ഞാൻ ഇതുപോലെ ഒരു വീഡിയോ റിയാക്ട് ചെയ്തിരുന്നു ഒരു പെണ്ണിന്റെ, പക്ഷെ അത് മറ്റൊരാളെടുത്ത വീഡിയോ ആയിരുന്നു, ഇതുവരെ പബ്ലിക്കായിട്ട് ലൈവ് വന്നതല്ല. അപ്പോ ഇതുപോലെ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് അത് എനിക്ക് പറ്റിയതല്ല ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും ആലോചിച്ചു ശരിയാണ്, കാരണം നാളെ ഒരിക്കലും എന്റെ ഇതുപോലെ ഒരു വീഡിയോ ആരെങ്കിലും ഒക്കെ എടുത്തിട്ട് വൈറലായി കഴിഞ്ഞാല് സ്വഭാവമായിട്ട് അത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഇത് മനഃപൂർവ്വം ചെയ്തൊരു കാര്യമാണല്ലോ. പിന്നെ ഇങ്ങനെ മനഃപൂർവ്വം ചെയ്യാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഭവിഷ്യത്തോട് അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പെണ്ണ് തന്നെയാണ് ആകണം, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് എന്താണ് അത്ര സുഖം? ഓട്ടെ, അടുത്ത ഒരു പൊട്ടുമ്പോൾ റിപ്പോർട്ട് അടിക്കാണ്ട് ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞവന്മാരുണ്ടെങ്കിൽ തിരിച്ച് റിപ്ലൈ ഇടുള്ളൂ. ഇത്തിരി ബോധത്തിൽ കമന്റ് ചെയ്യും, എല്ലാവരും ഒറ്റത്തന്തയ്ക്ക് തന്നെയാ പറഞ്ഞത്, നിങ്ങളപ്പോൾ രണ്ട് തന്തയ്ക്കല്ല എന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഞാനും നിങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം അങ്ങനെ പറഞ്ഞു. എല്ലാവരും ഒറ്റത്തന്തയെ, നിങ്ങളും ഞാനും എല്ലാം. മേഡം സൗണ്ട് കുറച്ചേ, സൗണ്ട് കുറക്കി. ഇല്ല കണ്ടിട്ടില്ല, അല്ല നിങ്ങളും ഞാനും എല്ലാവരും ഒറ്റത്തന്തയ്ക്ക് തന്നെയാണ് പറഞ്ഞത്. ആരാണ് രണ്ട് തന്തയ്ക്ക് പറഞ്ഞേക്കുന്നത്? എന്തറിവാണ് നിങ്ങളുടെ സംസാരത്തിൽ. അത് സപ്പോർട്ട് ചെയ്യുന്ന വെൽസെഡ് ടീംസുകൾ ഇത് കണ്ടാൽ അറിയാം ആരുടെ ഫ്രണ്ട്സ് ആണ്. എനിക്ക് തീരെ ഇഷ്ടപ്പെടാഞ്ഞത് അവൻ ആ വീഡിയോന്റെ ഇടയിൽ കൂടെ ഒന്ന് തെറി പറഞ്ഞു, അത് ബിപി ഇത് കാണിച്ച്. അത് തെറിയല്ല, ബീപ് സൗണ്ട് അല്ലേ, അതെന്താന്ന് ഞാൻ പറയുന്നില്ല. കാരണം എനിക്ക് നിങ്ങളെപ്പോലെ ബോധത്തിൽ മനഃപൂർവ്വം പബ്ലിക്കിൽ വന്നിട്ട് ഞാൻ ഇതുപോലെ ഒന്നും പറയാം. ഞാൻ ഇൻ കേസ് ഇനി പറഞ്ഞാൽ തന്നെ അതിന്റെ കാഠിന്യം നോക്കിയിട്ട് ഞാനത് മ്യൂട്ട് ചെയ്യും, അത് എന്റെ സ്റ്റാൻഡേർഡ് ആണ്. അത് ഇതും എനിക്ക് അവൻ പറഞ്ഞ തെറി മാത്രമേ എനിക്കതില് പ്രശ്നമായി തോന്നിയിട്ടുള്ളൂ. ഒന്ന്, രണ്ടാമത്തത് അതിന് കമന്റ്സ് കൊടുത്തിരിക്കുന്ന എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്, അതും ചിലപ്പോ ഒക്കെ ഓന്റെ ഫ്രണ്ട്സ് തന്നെയാ മനസ്സിലാക്കി. ഓന്റെ ഫ്രണ്ട്സോ? എനിക്ക് ഇത്രയും ഫ്രണ്ട്സ് ഒന്നും ഇല്ല. ഈ കമന്റ് ഇട്ടാൽ കണ്ടാൽ തന്നെ അറിയാം ഇതൊക്കെ ആരുടെ ഫ്രണ്ട്സ് ആണ്. ചെകനാകെ 2.2k കേട്ടില്ലേ, ആകെ എനിക്ക് 2.2k ഉള്ളെന്ന് പറഞ്ഞ് പുച്ഛിച്ചു. ശാരദ വിമല ഹരിയ ഇവിടെ വരൂ, ഇത് പ്രിയങ്ക, ഇവൾക്ക് വലിയ ചീത്തപ്പേരാണ്. ഓഹോ അങ്ങനെയോ, നിന്റെ രജിസ്റ്റർ നമ്പർ 1101100 അതല്ലേ? അതെ. ഞാൻ ഈ ചാനൽ തുടങ്ങിയത് ഏകദേശം ഒരു 7 മാസമേ ആവും. ഈ ചാനൽ തുടങ്ങിയ സമയത്ത് ഒരു 10-20 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായ സമയത്തും ഞാൻ ഇതേ സ്റ്റാൻഡേർഡിൽ തന്നെയാണ് വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങളെ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ടീമായിരിക്കും, നമുക്ക് അത്രയൊന്നും ഇല്ല, പാവങ്ങളാണ്. ആശയദാരിദ്ര്യമാണല്ലേ, ആശയദാരിദ്ര്യമാണ്. എനിക്ക് ആശയദാരിദ്ര്യം വന്ന് ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ,
മുണ്ടിങ്ങനെ മുടക്കി സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കണ്ട് സ്റ്റെപ്പ് ഇടും. അത് ആശയദാരിദ്ര്യമാണെങ്കിൽ ഞാൻ ഇങ്ങനെ കണ്ട് ഇങ്ങനെ കണ്ട് സ്റ്റെപ്പ് ഇടും. അത് കാണാൻ ആൾക്കാരുണ്ട്, മനസ്സിലായോ? അല്ലാണ്ട് ഇതുപോലുള്ള ഞാൻ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്, ഇമാതിരി തീട്ട കേസുമായിട്ട് എന്റെ സ്റ്റേഷനിലോട്ട് വന്നേക്കരുത്. ഞാൻ കഴിഞ്ഞ വീഡിയോ അത് പറഞ്ഞിരുന്നു. അപ്പൊ ഓന്റെ ഫ്രണ്ട്സ് എന്താ പറഞ്ഞിരിക്കുന്നത്? അതിൽ ഏതോ ഒരു ചെക്കൻ പറഞ്ഞിട്ടുണ്ട്, നെവിൽ ജോസഫ് ഇട്ട കമന്റ് ആണ്. നെവിൽ ജോസഫ് നമ്മുടെ സബ്സ്ക്രൈബർ ആണ്, പക്ഷെ എനിക്ക് പേഴ്സണൽ ആയിട്ടൊന്നും അറിയത്തില്ല. എന്താ ഫേക്ക് പബ്ലിസിറ്റി കിട്ടാനായിട്ട് വേറെ വഴിയൊന്നും ഇല്ല, അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടുകയാണ്. അപ്പൊ ഈ വൃത്തിയോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പബ്ലിസിറ്റി കിട്ടും എന്നൊക്കെ ഓൻ എന്തറിഞ്ഞിട്ടാ പറയുന്നത്? നെവിൽ ജോസഫ് ഈ കുട്ടി പറയുന്നത് കേട്ടോ, അതായത് നമ്മളൊന്നും ശരിയല്ല, ഇവര് പറയുന്ന കാര്യങ്ങളൊക്കെ 100% ശരിയാണ്, ഇവര് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ 100% ശരിയാണ് എന്നുള്ള ടീംസ് ആണ് ഇവര്. ഓനെ എന്തറിഞ്ഞിട്ടാ പറയുന്നത്? അത് എന്താണെന്നോ അതിനെ കുറിച്ച് ABCD അറിയില്ല. അറിയത്തില്ല, ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. കാരണം ഞങ്ങൾ ആരെയും ഇങ്ങനെ ഫോളോ ചെയ്തിട്ടില്ല. ഈ വീഡിയോ വന്നത് വാട്സപ്പിലൂടെ വൈറൽ ആയിട്ടാണ്. ഈ വീഡിയോ കാണുന്നത് ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ്. സ്വാഭാവികമായിട്ടും എനിക്ക് ആദ്യത്തെ സീനൊക്കെ കുറച്ച് ചിരി വന്നു. പക്ഷെ ഈ എന്താ പറയാ, ഈച്ച വന്നിരുന്നു എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യനെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നത്? അതായത് ഞാൻ നിങ്ങൾക്ക് അത് ഉദാഹരണം പറഞ്ഞില്ല, കിഴക്കേ പാടം എന്ന അതിമനോഹരമായ ഒരു ഗ്രാമം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു പാടം പച്ചപ്പ് അങ്ങനെയുള്ള സംഭവമായിരിക്കും. അതിപ്പോ നമ്മളിപ്പോ ചന്തിന്നോ കുണ്ടിന്നോ വളിന്നോ ഒക്കെ പറഞ്ഞാല് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ആ ഒരു എന്താ അതിന്റെ കാഠിന്യം കുറവായിരിക്കും. പക്ഷെ ഈ ഈച്ച വന്നിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു പാട്ട് പാടുമ്പോൾ അത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നിങ്ങൾ പറയുന്നു ആണുങ്ങൾക്ക് തെളിവ് പറയാം, പെണ്ണുങ്ങൾക്ക് തെളിവ് പറയാൻ പാടില്ല. ആരും പറഞ്ഞിട്ടില്ല, പറഞ്ഞേ പറഞ്ഞോ. പൊതുവേ പെണ്ണുങ്ങൾ തെളിവ് പറയുന്നത് കുറവാണ്. പിച്ച് നല്ല മാറ്റമൊക്കെ വരുന്നുണ്ട്, നല്ല കാര്യം. ഭാവിയിൽ നിങ്ങൾ തെളിവ് പറഞ്ഞോളൂ, അവരെ നല്ലൊരു ചേഞ്ച് ഉണ്ടാവട്ടെ. നല്ലൊരു സംസ്കാരത്തിന് ഉടമകളാകട്ടെ നിങ്ങളത്. പറയണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ പറയുന്നതിനൊക്കെ ഒരു എന്താ പറയാ, അതൊക്കെ പറഞ്ഞ് ജയിക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളല്ല. ഞാൻ പറഞ്ഞു വന്നു വെച്ചാല് ഗോവിന്ദ ചാവിനെ കാണുന്ന പോലെ നിങ്ങൾക്ക് APJ അബ്ദുൽ കലാമിനെ കാണാൻ പറ്റും. നാളെ ഒരിക്കലും ദുൽഖർ സൽമാനോ പൃഥ്വിരാജോ ആരെങ്കിലും ഇതുപോലെ ലൈവിൽ വന്നിട്ട് ഇതുപോലെ ചെയ്താൽ എന്താണ് പ്രശ്നം എന്നായിരിക്കും നിങ്ങൾ പറയാനുള്ളത്. പക്ഷേ അത് അവരുടെ കരിയറിനെ ബാധിക്കും. അത് നിങ്ങൾക്ക് പറഞ്ഞു ജയിക്കാനൊക്കെ എന്തെങ്കിലുമൊക്കെ കാരണമുണ്ടാവും. പക്ഷേ ഇതൊക്കെ ഒരു എന്താ, നമ്മൾ വളർന്നു വരുമ്പോൾ പഠിക്കേണ്ട കുറെ കാര്യങ്ങളാണ്, സംസാര രീതികൾ. ഈ പറയുന്ന നിങ്ങളാരും ഇതുപോലെ ലൈവിൽ പോയിട്ട് ഇതുപോലെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരല്ല. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ് നിങ്ങളൊന്ന് കമന്റ് ചെയ്തത്. അസക്കില്ലാത്ത പ്രശ്നങ്ങളാണ്, ഓൾറെഡി പറഞ്ഞ ഡയലോഗാണ്. ഓക്കെ, അടുത്ത. സോൾക്ക് കൊറേ കഴിവുണ്ട്, ഓൾ കൊറേ സോഷ്യലായിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. എന്നുവെച്ചാ നല്ലോണം ഡാൻസ് കളിക്കും, കുറച്ചൊക്കെ അഭിനയിക്കും, പിന്നെ എന്താ കൊറേ സോഷ്യൽ ആക്ടിവിറ്റീസ്, പാലിയേറ്റീവ് കെയർ ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളും, പ്രോഗ്രാംസ് നടത്തുന്ന കോർഡിനേറ്റർ ആയിട്ടും, ഇതുപോലെ കൊറേ കാര്യങ്ങൾ. പിന്നെ ഈ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ ഹെൽപ്പ് ചെയ്യാനും അങ്ങനത്തെ കൊറേ സംഭവത്തിൽ ആക്റ്റീവ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത കുട്ടിയാ. വെറുതെ ഇവന്മാർ എന്തെങ്കിലും ഒക്കെ ഒരു വീഡിയോ ഇടുക, ഒരുപാട് കഴിവുകളും കാര്യങ്ങളും പാട്ടും പാടുന്ന ഒരു കുട്ടിയാണ് അസഹ എന്നാണ് പറഞ്ഞത്. ഞാൻ അക്കൗണ്ടിൽ കയറി നോക്കിയിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും കാണാൻ സാധിച്ചില്ല. മോദിക്ക് ഡിഗ്രി ഉണ്ടെന്ന് പറയുന്ന പോലെയാണ്, പ്രത്യേകിച്ച് ഞാൻ അതൊന്നും തന്നെ കണ്ടില്ല. സാധാരണ നമുക്ക് എന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് കാണിക്കാൻ ശ്രമിക്കും, കാണിക്കണം, അതാണ് രാഘവൻ തൂറുന്നു കാണിക്കാൻ ശ്രമിക്കും. അങ്ങനെയാണല്ലോ പലരും, അങ്ങനെയാണ് കാണിക്കാൻ ശ്രമിക്കും. യാതൊന്നും ഞാൻ കണ്ടില്ല. പിന്നെ മറ്റൊരു ചോദ്യം, നല്ലതുപോലെ പാട്ട് പാടുന്ന ഒരാളാണ്, കഴിവുള്ള ഒരാളാണ്, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പാട്ട് പാടാവോ പബ്ലിക്കിൽ വന്നിട്ട് എന്നാണോ നിങ്ങൾ വാദിക്കുന്നത്? നിന്നെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. നിങ്ങളുടെയൊക്കെ ചിന്താഗതി പോകുന്ന എനിക്ക് മനസ്സിലാവില്ല. ഇതൊക്കെ നമുക്ക് അറിയാം, പക്ഷെ അതിൽ കമന്റ്സ് കൊടുത്തിരിക്കുന്ന ഏതാ ഇവള് മയിലി വെറുതെ ഇരുന്നിട്ട് ഓരോന്നും പറയാ. നമുക്ക് പൊതുവെ ഇങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിനെ പറ്റി പറയുമ്പോ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവുമല്ലോ. എന്താ അല്ലേ, നമ്മുടെ ഫ്രണ്ട്സിനെ പറ്റി പറയുമ്പോ നമുക്കൊരു പ്രശ്നം ഉണ്ടാകത്തില്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മരരുത്, എന്താണ് ഇപ്പൊ എന്താ കാര്യം? വേ പറ ശല്യം ഉണ്ടാക്കാൻ മതി ഇടയ്ക്ക്. എന്നാ പറഞ്ഞു അപ്പൊ എവിടെയാ പറഞ്ഞു നിർത്തിയ? എനിക്കും ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ ഞാൻ പോക്കർത്തിന് സപ്പോർട്ട് ചെയ്യാറില്ല. ന്യായമുള്ള കാര്യമാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും അടുത്ത ക്ലോസ് ഫ്രണ്ട് ആയിരിക്കും ചിലപ്പോൾ. അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ അവരെ തെറ്റ് തിരുത്താനേ ശ്രമിക്കാറുള്ളൂ, അല്ലാണ്ട് ഞങ്ങൾ വെറുതെ പോയി മെക്കിട്ട് കാണത്തില്ല. ഒരു ലോജിക്കും ഇല്ലാത്ത സംസാര രീതികളാണ് സംസാരിക്കുന്നത്. ഞാൻ പണ്ട് മഹാരാജ സ്കൂളിൽ അഡ്മിഷന് വേണ്ടി പോയ സമയത്ത് ഞാനൊരു പെണ്ണിനെ പരിചയപ്പെട്ടു. അതെ, ഞാനൊരു ഇൻട്രോവേർട്ടും അല്ല, ഞാനൊരു എക്സ്ട്രോവേർട്ടും അല്ല, ഞാനൊരു ആംബിവേർട്ടും ആണ്. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും
പരിചയപ്പെട്ടു. പരിചയപ്പെട്ടപ്പോ ഞാൻ ചോദിച്ചു മുസ്ലിമാണോ? അപ്പൊ ആ കുട്ടി പറഞ്ഞു അതെ മുസ്ലിമാണ്. അപ്പൊ ഞാൻ ചോദിച്ചു തട്ടയില്ലേ? കാരണം ഞാൻ കണ്ടേക്കുന്ന മുസ്ലിം കുട്ടികളെല്ലാം തട്ടയിട്ടവരാണ്. അപ്പോ ഞാൻ ചോദിച്ചു തട്ടയില്ലേ? അപ്പോ ആ പെൺകുട്ടി എന്റെ മുഖത്ത് നോക്കി പറയാണ്, ഞാൻ ഇവിടെ പൊളിറ്റിക്സ് പഠിക്കാനാണ് വന്നിരിക്കുന്നത്. എന്റെ ഉള്ളില് ഒരു കൈയടിയാൻ കൊടുത്തു. തീർച്ചയായിട്ടും ജാതി മത വർഗ ഭേദം എനിക്ക് സംസാരിക്കാൻ കഴിവുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അത് ഒരു കുറച്ച് ഫെമിനിസ്റ്റ് കൂടിയാണ്, അത് നല്ലതാണ്. ഫെമിനിസ്റ്റ് ഞാൻ ഒട്ടും നിഷേധിക്കുന്നില്ല, പക്ഷേ കുറച്ചാണ്, എല്ലാം കുറച്ച്. ഇപ്പൊ കെ എസ് ആർ ടി സി ബസിന്റെ ഫ്രണ്ടില് നമുക്ക് സ്ത്രീകൾക്ക് ഒരു മുൻഗണനയുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ചെന്നാലും സ്ത്രീകൾക്ക് ഒരു മുൻഗണനയുണ്ട്. നിങ്ങൾ പറയുന്നത് സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ കാണുമെന്നാണ്. ആണുങ്ങൾ എന്ത് ചെയ്താലും പെണ്ണുങ്ങൾക്കും ചെയ്യണം. ഓക്കെ, ഞാൻ എന്നാൽ നമുക്ക് വേണ്ട ചെയ്യാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. എനിക്കൊരു ഇത് വേണ്ടേ, യൂട്യൂബിൽ പോലും നിങ്ങൾക്കൊരു വീഡിയോ ഇടാൻ പറ്റത്തില്ല. നിങ്ങൾ നിങ്ങളാകും. ഫെമിനിസം വേണ്ട എന്നല്ല, കുറച്ച് മാത്രം. ഞങ്ങൾ ആണുങ്ങൾ പുറത്ത് പോകുമ്പോൾ വഴിയിലൊക്കെ മൂത്രമൊഴിക്കും. കേരളത്തിലെ കാര്യമാണ് വന്നത്. എനിക്കൊക്കെ മൂത്രമൊഴിക്കാൻ പറ്റും. ഞാൻ ഗതി കെട്ടിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വഴിയിൽ പോയി മൂത്രമൊഴിക്കും. ഞങ്ങൾ ആണുങ്ങൾ അങ്ങനെയാണ്. നിങ്ങൾ പെണ്ണുങ്ങൾ അങ്ങനെ ചെയ്യുമോ? അങ്ങനെ ചെയ്യുന്നവരുണ്ടാവുമായിരിക്കും. നിങ്ങളുടെ ആ കാര്യമായോ എനിക്കറിയത്തില്ല. ഞാനിത് കൂടുതലൊന്നും പറയുന്നില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്ത് ചെയ്തതെന്ന് പറഞ്ഞാൽ അപ്പം ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണ്. ചെയ്തോളൂ, കുഴപ്പമില്ല. ഞാൻ നിരുത്സാഹപ്പെടുന്നില്ല. അധികമായാലും അബദ്ധം വിഷമമാണ്. പിന്നെ കമൻറ്റ് ഇടുമ്പോൾ കുറച്ച് ബോധത്തിന് ലോജിക്കിലൊക്കെ കമൻറ്റ് ഇടുക, അല്ലാണ്ട് മണ്ടത്തരങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ ആൾക്കാരാണ് നോക്കല്ലേ. നിങ്ങൾ മണ്ടന്മാരായിത്തീരും. കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ഇട്ട എല്ലാം പരാജയങ്ങളാണ്. പിന്നെ റിയാക്ട് ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇങ്ങനെയാണ് ആൾക്കാരുടെ ചിന്താഗതിയെങ്കിൽ കുറെ നാളെ കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? വീട്ടിൽ കയറി വന്ന തന്തേനെ ഹായ് എന്ന് വിളിക്കുന്ന ടീംസ് ആയിരിക്കും. തന്തേനെ ഇപ്പം പറഞ്ഞ തന്ത് തന്തയല്ലാണ്ട് ആയി പോകുന്നുണ്ട്. ഇതായിരിക്കും നിങ്ങളുടെ അഭിപ്രായം. ഇതിപ്പോ ഞാൻ എന്ത് പറഞ്ഞാൽ തന്നെയും അവരതിനെ പറ്റി ന്യായീകരിക്കാനായിട്ട് ഇഷ്ടം പോലെ കാരണങ്ങൾ പറയും. സമൂഹത്തിന്റെ ഓരോ പോക്ക്. പിന്നെ എന്റെ ചാനലിലെ ആൺപെൺ വിവേചനങ്ങളൊന്നും ഇല്ല. അസയെ കുറിച്ച് എന്താ പറയാ, അസയുടെ കുറെ കഴിവുകളൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ എന്നെ കുറിച്ച് എന്താ അറിയാം എന്ന് ഒന്ന് അന്വേഷിച്ചിട്ട് കമന്റ് ഇടും. പോയിട്ട് വരട്ടെ കേട്ടോ. അപ്പൊ അതിനെ പറ്റി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. കാരണം എന്റെ വീഡിയോ ഇഷ്ടംപോലെ നല്ല കമന്റ്സ് ഇടുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാണ്ട് ഇതുവരെ ഒരു ബോധം ഇല്ലാതെ കമന്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ എടുത്ത് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വിഷമായി പോകില്ലേ? അപ്പോ നമ്മൾ ഈ ടോപ്പിക് ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾ എന്ത് വേണേലും പറഞ്ഞോളൂ. നിങ്ങൾ എന്താണോ ചെയ്തോ, ഞാനേ പള്ളിയിലച്ഛനല്ല ജോക്കുട്ടനാണ്. എനിക്ക് ഇതിനുള്ള ടൈം ഇല്ല. എനിക്ക് ആശയദാരിദ്ര്യം വരുമ്പോൾ ഞാൻ ഡാൻസ് കളിച്ചോളാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ഷെയർ ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഇഷ്ടപ്പെടാത്തവർ എന്നെ ഇഷ്ടപ്പെടണ്ട. പിന്നെ എന്റെ ഭാഗത്ത് നിന്ന് തന്നെ തെറ്റുണ്ടായിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഒരു തെറ്റുണ്ടായിട്ടുണ്ട്. കാരണം ഞാനിത് റിയാക്ട് ചെയ്യാൻ പാടില്ലേ. ഈ ചാണക കേസിനൊക്കെ ഷാജി പാപ്പൻ വേണോ സാറേ? ഞാൻ പോരെ. ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. ഞാൻ ജോക്കു, നിക്കർ ജോക്കു. ഇവിടെ ചോദിച്ചാ മതി. ഇവിടെ ചോദിച്ചാലും നിക്കർ ജോക്കു. അപ്പൊ അടുത്തൊരു ഉറപ്പിക്കലായിട്ട് വരുന്നവരെ.